സംസ്ഥാനത്തിന്ന് 21613 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മലപ്പുറത്ത് 3193, എറണാകുളം 2643, തൃശൂർ 2470, കോഴിക്കോട് 2322, പാലക്കാട് 2134, കൊല്ലം 1692, കണ്ണൂർ 1306, ആലപ്പുഴ 1177, കോട്ടയം 1255, തിരുവനന്തപുരം 1185, പത്തനംതിട്ട 824, വയനാട് 619, കാസർഗോഡ് 509, ഇടുക്കി 414 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള രോഗികളുടെ വിശദാംശങ്ങൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 139623 സാമ്പിളുകൾ പരിശോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 127 മരണങ്ങൾ കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണസംഖ്യ 18870 ഉയർന്നിരിക്കുകയാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 92 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 20248 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 1181 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. മലപ്പുറം 3105, എറണാകുളം 2596, തൃശൂർ 2422, കോഴിക്കോട് 2278, പാലക്കാട് 1339, കൊല്ലം 1686, കണ്ണൂർ 1217, ആലപ്പുഴ 1251, കോട്ടയം 1080, തിരുവനന്തപുരം 1071, പത്തനംതിട്ട 793, വയനാട് 596, കാസർഗോഡ് 493, ഇടുക്കി 401 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. 92 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു. പാലക്കാട് 13, വയനാട് കാസർഗോഡ് 13 വീതം, പത്തനംതിട്ട തൃശൂർ 10 വീതം, കണ്ണൂർ 8, ആലപ്പുഴ 6, കോട്ടയം 5, എറണാകുളം 4, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട് 3 വീതം, മലപ്പുറം 2 എന്നിങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 18556 പേർ രോഗമുക്തി നേടി. തിരുവനന്തപുരത്ത് 764, കൊല്ലം 1523, പത്തനംതിട്ട 595, ആലപ്പുഴ 822, കോട്ടയം 1088, ഇടുക്കി 420, എറണാകുളം 2292, തൃശൂർ 2468, പാലക്കാട് 2291, മലപ്പുറം 2015, കോഴിക്കോട് 2138, വയനാട് 504, കണ്ണൂർ 769, കാസർഗോഡ് 867 എന്നിങ്ങനെയാണ് രോഗമുക്തരുടെ നിരക്കുകൾ. ഇതോടെ 175167 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 359465 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയതായും മുഖ്യമന്ത്രി അറിയിക്കുന്നു.